ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറുത്ത ഹലവയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹലവ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയും ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഹൽവ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, ആ പാത്രത്തിൽ ഒന്ന് നെയ്യൊക്കെ ഒന്ന് തടവി വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഗാർണിഷ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും വെച്ചിട്ടാട്ടോ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്, റാഗിപ്പൊടി. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ പൊടി എടുത്തത് ആ കപ്പിൽ തന്നെ വെള്ളം എടുക്കുക. 1 കപ്പ് റാഗിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലിരുന്ന് വെള്ളം എന്നാട്ടോ പറയാറ്, ശർക്കര എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ഒന്ന് ഉരുക്കിയിട്ട് പാനിയാക്കി എടുക്കാം. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയിലേക്ക് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കാം. നമ്മൾ ഹലുവയ്ക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അടി കട്ടിയുള്ള പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി മിക്സ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ഉമി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല, അത് കളയാണ്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതേപോലെ നന്നായിട്ട് കുറുകി വരും. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഹലുവ റെഡിയാവുന്നുണ്ട്. അപ്പോൾ നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം, പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കട്ടിയായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യോടെ ചേർത്തത്. എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാത്രം നോക്കി നന്നായിട്ട് ഇത് വിട്ട് വരുന്നുണ്ട്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തു. നന്നായിട്ടിത് നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരുപാട് നെയ്യൊന്നും റിലീസ് ചെയ്യില്ല, എന്നാലും കുറച്ച് നെയ്യൊന്ന് തെളിഞ്ഞ് കാണും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാത്രം കുറച്ച് വലുതായത് കൊണ്ട് തന്നെ അതിൻ്റെ പകുതിയായിട്ടാട്ടോ ലെവൽ ചെയ്ത് വെക്കുന്നത്. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ സ്പൂണിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ലെവൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. ഇതൊന്ന് തണിയാൻ വേണ്ടി 1-2 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ റാഗി പൊടി വെച്ചിട്ടുള്ള കറുത്ത ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹലുവ റെസിപ്പിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹലുവയാണ്, ഹെൽത്തിയും നല്ല ടേസ്റ്റി ഉള്ള ഹലുവ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റാഗിപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.